പറവൂരിൽ മാഞ്ഞാലിത്തോട് നിർമ്മാണത്തിന്റെ മറവിൽ പുഴയ്ക്ക് കുറുകെ മണൽ ബണ്ട് നിർമ്മിക്കാൻ ശ്രമം. കൃഷി നശിക്കുമെന്നതിനാൽ ബണ്ട് പൊളിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി. തോട് നിർമ്മാണത്തിന്റെ പേരിൽ പാടം നികത്താൻ കരാറുകാരൻ ശ്രമിക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. അങ്കമാലി മൂന്ന് തോടിൽ നിന്ന് തുടങ്ങി വടക്കൻ പറവൂരിന് സമീപം മാഞ്ഞാലിപ്പുഴയിലെത്തുന്ന മാഞ്ഞാലിത്തോടിന്റെ നിർമ്മാണമാണ് വിവാദത്തിലായിരിക്കുന്നത്. ഗതാഗത ടൂറിസം സാധ്യത മുന്നിൽ കണ്ട് 25 കിലോമീറ്റർ നീളത്തിലും 30 മീറ്റർ വീതിയിലും നിർമ്മിക്കുന്ന തോടിന്റെ നിർമ്മാണ ചുമതല ജലസേചന വകുപ്പിനാണ്. നബാർഡിന്റെ സഹായത്തോടെ 80 കോടി രൂപയിലേറെ ചെലവഴിച്ച് നിർമ്മിക്കുന്ന മാഞ്ഞാലിത്തോടിന്റെ കരാറുകാരൻ തന്നെ നെടുമ്പാശ്ശേരി മധുരപ്പുറം പാലത്തിനടുത്ത് തടയണ കെട്ടി പുഴ തടഞ്ഞെന്നാണ് നാട്ടുകാരുടെ പരാതി. കരാറുകാരന്റെ നേതൃത്വത്തിൽ കല്ലും മണ്ണും ഉപയോഗിച്ച് പുഴയ്ക്ക് കുറുകെ ബണ്ട് നിർമ്മിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ നിർമ്മാണ പ്രവർത്തനം തടയുകയും ബണ്ട് പൊളിക്കണമെന്നാവശ്യപ്പെട്ട് മള്ളുശ്ശേരി അത്താണി റോഡ് ഉപരോധിക്കുകയും ചെയ്തു. ഒരു കാരണവശാലും ഒരു ഒരു പുഴ നെടുകെ കെട്ടുന്ന ഒരു സമ്പ്രദായം ലോകത്തിൽ ഒരു സ്ഥലത്തുമില്ല. കാരണമല്ല ഇവിടുത്തെ ഇതിന്റെ താഴോട്ടുള്ള എല്ലാ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളും ഈ പുഴയിലെ വെള്ളത്തിനെ ആശ്രയിച്ചാണ് ജീവിച്ചിരിക്കുന്നത്. ഇവിടെ പുഴ കെട്ടിക്കഴിഞ്ഞിട്ട് താഴെയുള്ള ജനങ്ങൾ എങ്ങനെ കുടിവെള്ളം വരെ ഇല്ലാത്തൊരവസ്ഥയാണ്. മാഞ്ഞാലിത്തോടിന്റെ ആഴം കൂട്ടിയത് പരിശോധിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നതിനാൽ ആഴം കൂടുതൽ തോന്നിക്കാൻ ബണ്ടുണ്ടാക്കിയെന്നാണ് ആക്ഷേപം. അതേസമയം തോട് നിർമ്മാണത്തിന്റെ മറവിൽ പാടം നികത്താൻ കരാറുകാരൻ ശ്രമിക്കുന്നതായും ആരോപണമുണ്ട്. തോടിന്റെ ഇരുഭാഗത്തുകൂടിയും റോഡ് നിർമ്മിച്ച് ഇതിന് നീക്കം നടത്തുന്നതായാണ് നാട്ടുകാരുടെ ആക്ഷേപം. മനോരമ ന്യൂസ്, കൊച്ചി.